രണ്ടു വർഷം മുൻപേ ഇറങ്ങേണ്ടിയിരുന്ന പ്രിയദർശൻ്റെ ചരിത്ര സിനിമയായിരുന്നു മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം. 2021 ഡിസംബർ 2 ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കാനായത്. റിലീസിന് മുൻപ് തന്നെ 3 നാഷണൽ അവാർഡും 3 സ്റ്റേറ്റ് അവാർഡും ചിത്രത്തിന് നൽകപ്പെട്ടു. മാത്രമല്ല റിലീസിന് മുൻപ് തന്നെ 100 കോടി ക്ലബിൽ ചിത്രം ഇടം നേടുകയും ചെയ്തു. എന്താണെന്നറിയില്ല, സിനിമ പ്രേക്ഷകർ ആരും കാണുന്നതിന് മുൻപ് സൂപ്പർ ഹിറ്റായിരുന്നു, അവാർഡും കിട്ടി. പ്രേക്ഷകർ കാണുന്നതിന് മുൻപ് തന്നെ ബെസ്റ്റ് ഫീച്ചർ ഫിലിമിനുള്ള അവാർഡ് നേടിയെടുത്തതിൽ പ്രിയദർശനെ നമുക്ക് അനുമോദിക്കേണ്ടിയിരിക്കുന്നു. 85 കോടി മുതൽ മുടക്കം അവകാശപ്പെടുന്ന ചിത്രം രാവിലെ OTTക്ക് വൈകിട്ട് തിയേറ്റർ റിലീസ് എന്ന പേരിൽ 2 മാസ കാലയളവിൽ പ്രൊഡ്യൂസറും സംഘവും ചേർന്ന് നടത്തിയ പൊറാട്ട് നാടകം അസഹനീയമായിരുന്നു. 5 ഭാഷകളിൽ പുറത്തിറങ്ങിയ ചിത്രം ബാഹുബലിയുടെയും KGFൻ്റെയും കളക്ഷൻ റെക്കോർഡ് മറികടക്കുമെന്ന ഓവർ ഹൈപ്പ് കൊടുത്താണ് പുറത്തിറക്കിയത്. റിലീസായ ആദ്യ ദിനം തന്നെ ചിത്രം തീർത്തും നിരാശാജനകമായിരുന്നു എന്ന വസ്തുത പ്രേക്ഷകർക്ക് മനസ്സിലായി. എന്നാലും തോൽവി സമ്മതിക്കാതെ ചിത്രം ഫാമിലി പ്രേക്ഷകർ ഏറ്റെടുത്തു, തമിഴ്നാട്ടിൽ ചിത്രം ഹിറ്റാണ് എന്നിങ്ങനെയുള്ള ഹോരാഹോര വാദങ്ങൾ നമ്മൾ കണ്ടതാണ്. ചിത്രം ചരിത്ര സിനിമയായതുകൊണ്ടും ചരിത്രത്തോട് 100% നീതി പുലർത്തുന്ന സിനിമയായതുകൊണ്ടും ഒരു മാസ് സിനിമ പ്രതീക്ഷിക്കരുതെന്ന പല പ്രമുഖരുടെയും നിസ്സഹായ ഏറ്റുപറച്ചിൽ നമ്മൾ കണ്ടതാണ്. എന്നാൽ ചിത്രത്തിൽ ആദ്യം തന്നെ എഴുതി കാണിക്കുന്നുണ്ട് ഇത് പൂർണ്ണമായും ഒരു ചരിത്ര സിനിമ അല്ല എന്ന്. ഇനി നമുക്ക് സിനിമയ്ക്കുള്ളിലേക്ക് വരാം. നിലനിൽക്കില്ല എന്ന് മനസ്സിലായപ്പോൾ അവസാനം കൊടുത്ത പ്രൊമോഷൻ വളരെ ശരിയാണ്. ഇതൊരു ഫാമിലി മൂവിയാണെന്നുള്ളത്. പ്രിയദർശൻ, പ്രിയദർശൻ്റെ മകൻ, മകൾ, മോഹൻലാലും മകനും, കീർത്തി സുരേഷും കീർത്തി സുരേഷിൻ്റെ അച്ഛനും. ബിഗ് ബഡ്ജറ്റ് സിനിമകളുണ്ടോ സൂപ്പർ സ്റ്റാർ സിനിമകളുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുന്ന സ്വയം പ്രഖ്യാപിത ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ. പിന്നെ എല്ലാ പ്രിയദർശൻ സിനിമകളിലും ഒഴിവാക്കാൻ പറ്റാത്ത കുറച്ച് മാമനും മച്ചമ്പിയും ഈ സിനിമയിലുമുണ്ട്. സിനിമയുടെ തുടക്കത്തിൽ ഒരുപാട് പേർക്ക് നന്ദി പറയുന്നുണ്ടെങ്കിലും നന്ദി പറയാൻ ഡയറക്ടർ മറന്നുപോയ കുറച്ച് പേരെ നമുക്ക് ഓർമ്മിപ്പിക്കാം. പൈലറ്റ്സ് ഓഫ് ദി കരീബിയൻ, ബാഹുബലി, ബ്രേവ് ഹാർട്ട്, ഇവർക്കൊരു നന്ദി പറയേണ്ടതായിരുന്നു എന്ന് പടം കാണുമ്പോൾ പലപ്പോഴും തോന്നും. കിളിച്ചുണ്ടൻ മാമ്പഴത്തിലെ ഡയലോഗ് റെഫറൻസ് മോഹൻലാലിന് കൊടുത്തതിൽ പ്രിയദർശൻ പ്രിയദർശനോട് തന്നെ ഒരു നന്ദി കൂടി പറയണം. 1600 സാമൂതിരി ഭരണകാലവും പോർച്ചുഗീസുകാരുടെ ഇടപെടലുകളുമാണ് ചരിത്രം. എന്നാൽ ഈ ചരിത്രം ഫസ്റ്റ് ഹാഫിൽ അവസാനിക്കുകയാണ്. അതായത് ഫസ്റ്റ് ഹാഫോടുകൂടി സിനിമയുടെ കഥ അവസാനിച്ചു. ഫസ്റ്റ് ഹാഫിൽ പ്രണവ് മോഹൻലാൽ തരക്കേടില്ലാത്ത പ്രകടനം തന്നെ കാഴ്ചവെച്ചു. ചിലപ്പോഴൊക്കെ പ്രണവിലൂടെ തന്നെ സിനിമ മുമ്പോട്ട് പോയാൽ മതിയായിരുന്നു എന്ന രീതിയിലായിരുന്നു മോഹൻലാലിൻ്റെ വരവും ഡയലോഗ് ഡെലിവറിയും. കപ്പൽ യുദ്ധം കോപ്പിയടിയാണെങ്കിൽ പോലും റീക്രിയേഷൻ മികച്ചതായിരുന്നു. അവിടെ അവസാനിച്ച കഥ പിന്നെ മുൻപോട്ട് പോകാൻ വഴികളില്ലാതായപ്പോൾ ഒരു ദുരന്ത ലവ് സ്റ്റോറിയിൽ കൊണ്ടുവന്ന് എത്തിക്കുകയാണ്. അതുമൂലമുണ്ടാകുന്ന തെറ്റിദ്ധാരണകളും കൊലപാതകങ്ങളും ചതിയും മൂലം ഒരു യുദ്ധം നടക്കുകയും ആ പ്രണയത്തിൻ്റെ രക്തസാക്ഷിയായി കുഞ്ഞാലി മരക്കാർ എന്ന സ്വാതന്ത്ര്യ സമര സേനാനിയെ കൊന്നുകളയുന്നതുമായാണ് സിനിമയുടെ കഥ. ഈ കഥയിലെ പോലെയാണെങ്കിൽ കുഞ്ഞാലി മരക്കാർ എങ്ങനെയാണാവോ സ്വാതന്ത്ര്യ സമര സേനാനിയായത്? ആർക്കും മനസ്സിലാവാത്ത രഹസ്യം ആ രഹസ്യം പ്രിയദർശനോടൊപ്പം മണ്ണിൽ അലിഞ്ഞു ചേരുമായിരിക്കും. സ്റ്റോറിയെക്കുറിച്ച് സംസാരിക്കാൻ ഇത്രയേ ഉള്ളൂ. മിസ് കാസ്റ്റിംഗ് ആണ് ഈ ചിത്രത്തിൻ്റെ പ്രധാന സവിശേഷത. ചരിത്രപുരുഷൻ്റേതായ യാതൊരുവിധ ഗുണഗണങ്ങളും സ്ക്രീനിലെത്തിക്കാൻ സാധിക്കാത്ത മോഹൻലാൽ തന്നെയാണ് ഈ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി. മോഹൻലാലിൻ്റെ ഭാഷാശുദ്ധിയിലുള്ള പ്രാവീണ്യം ഓരോ സീനിലും പ്രിയദർശൻ എടുത്തു കാണിക്കുന്നുണ്ട്. മര്യാദയ്ക്ക് പറഞ്ഞു പോകുന്ന ഡയലോഗുകളിൽ ഇടയ്ക്കെപ്പോഴോ കിളിച്ചുണ്ടൻ മാമ്പഴം ചറ പറ കടന്നു വരുന്നുണ്ട്. ആക്ഷൻ കിങ് അർജുൻ അനന്തൻ മങ്ങാട്ടച്ചൻ എന്ന റോൾ വളരെ വൃത്തിയായി തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഫൈറ്റ് സീനുകളിലും ബോഡി ലാംഗ്വേജിലും അർജുൻ ഏറെ മികവ് പുലർത്തി. ഒരുപക്ഷേ മോഹൻലാലിനേക്കാൾ മുകളിലെന്ന് പറയാതെ പറ്റില്ല. ആക്ടറും ഡാൻസറുമായ വിനീതാണ് അർജുന് വേണ്ടി ഡബ് ചെയ്തിരിക്കുന്നത്. സുനിൽ ഷെട്ടി അധികം ആരെയും വെറുപ്പിക്കാതെ തന്നെ റോൾ നന്നായി കൈകാര്യം ചെയ്തു. പ്രഭു ഏത്, മോഹൻലാൽ ഏതെന്ന് പ്രേക്ഷകർക്ക് ചിലപ്പോൾ മാറിപ്പോകുമെങ്കിലും അധികം തെറ്റില്ലാതെ തന്നെ മുമ്പോട്ട് പോയി. സ്വയം പ്രഖ്യാപിത ലേഡി സൂപ്പർ സ്റ്റാറിന് ഒന്നും കാര്യമായി പറയാനുമില്ല, ചെയ്യാനുമില്ല. എവിടെയൊക്കെയോ വന്ന് എന്തൊക്കെയോ ചെയ്തു പോയി. ഇടയ്ക്ക് ലേശം കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത്. ഓവർ ക്യൂട്ട്നെസ് കാണിച്ച് നന്നായി വെറുപ്പിച്ചാണ് കീർത്തി സുരേഷിൻ്റെ ക്യാരക്ടർ ചിത്രത്തിലുണ്ടായിരുന്നത്. കീർത്തിയുടെ കാമുകനായി എത്തിയ ചിന്നാലി ഫൈറ്റ് സീനുകളിൽ മികവ് പുലർത്തി. ഒരിക്കലും ഒരിടത്തും യോജിക്കാത്ത ക്യാരക്ടറുകൾ മുകേഷ്, ബാബുരാജ്, ഇന്നസെൻറ്റ്, മാമുക്കോയ, ഗണേഷ്, മണിക്കുട്ടൻ, പിന്നെ വെറുതെ വലിച്ചു കയറ്റിയ ബിനീഷ് കോടിയേരിയും ആൻ്റണി പെരുമ്പാവൂറും. ബാബുരാജിൻ്റെ കഥാപാത്രം ചിത്രത്തിൽ ഉടനീളം സംസാരിക്കുന്നത് ഫോർട്ട് കൊച്ചി ഭാഷയിലാണ്. 2 മച്ചാനെ വിളിയും ടീഷർട്ടുകളുടെ കൂടി കുറവുണ്ടായതായി തോന്നിപ്പോയി. മുകേഷ് സ്ക്രീനിൽ എത്തുമ്പോൾ തന്നെ കൂട്ട ചിരിയായിരുന്നു. എന്തായാലും ലാലേട്ടനെ സ്ക്രീനിൽ കാണിച്ചതിനേക്കാളും ആരവും ആർപ്പുവിളിയും ഉണ്ടായിരുന്നു മുകേഷ് സ്ക്രീനിൽ വന്നപ്പോൾ. ഒരു ചരിത്ര കഥാപാത്രത്തിന് വേണ്ട വോയിസോ രൂപമോ ഒന്നും തന്നെ ഇല്ലാത്ത മുകേഷിനെ ഈ ക്യാരക്ടറിൽ എത്തിച്ചത് മാമൻ മച്ചാൻ ബന്ധമാണ്. ഇന്നസെൻറ്റ് നെഗറ്റീവ് ടച്ചുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നതെന്ന് പ്രിയദർശൻ പറയാൻ മറന്നതാണെന്ന് ചില സീനുകൾ കാണുമ്പോൾ തോന്നിപ്പോകും.
സിദ്ദിഖിൻ്റെയും വില്ലൻ ക്യാരക്ടറായി എത്തിയ അശോക് സെൽവൻ്റെയും പ്രകടനം മികവുറ്റതായിരുന്നു. നെടുമുടിയും ഹരീഷ് പേരുടെയും പ്രതീക്ഷകൾക്കുമപ്പുറം മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ദുരന്ത ലവ് സ്റ്റോറിയിലെ ഏറ്റവും വലിയ വഴിത്തിരിവായ തെറ്റിദ്ധാരണ മൂലമുണ്ടാകുന്ന അർജുൻ്റെ കൊലപാതകം നടക്കുമ്പോൾ അവിടെയുള്ളവരാരും അവനല്ല തെറ്റുകാരൻ എന്ന് ഒറ്റ വാക്ക് പറയാൻ ശ്രമിക്കുന്നതേയില്ല എന്നതാണ് ചിത്രത്തിൻ്റെ പടു പരാജയമായ ഒരു വഴിത്തിരിവ്. ശേഷം കൊലപാതകം നടന്ന് രാത്രിയാണ് സത്യാവസ്ഥ അടങ്ങിയ കുമ്പസാരം നടക്കുന്നത്. പ്രേക്ഷകർ കഴുതകളാണ് നിന്ദിച്ച് പടം പിടിക്കുന്നതാണ് ഇതുപോലെയുള്ള ഏടുകൾ സിനിമയിലെത്തിക്കുന്നത്. ബാഹുബലി കണ്ട് ഫ്രസ്ട്രേഷൻ മൂത്ത ദർശൻ സാർ ഒന്നും നോക്കിയില്ല. ക്ലൈമാക്സ് യുദ്ധത്തിൽ ബാഹുബലി യുദ്ധത്തിൽ ഒരു 50% ഇച്ചിരി ഡാർക്ക്നെസ്സും കൂടെ കൂടി മേമ്പുടിയായിട്ട് ചിത്രത്തിൽ എത്തിച്ചിട്ടുണ്ട്. ബാഹുബലിയിലെ ചില ഭാഗങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിലും മൊത്തമായി നോക്കുമ്പോൾ മറ്റ് പല സിനിമകളിൽ നിന്നും കോപ്പിയുള്ളതുകൊണ്ട് മരക്കാർ ബാഹുബലിയിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു. പീരങ്കികൾ കൊണ്ട് കോട്ട തകർക്കുന്ന സീൻ പലതവണ കാണിക്കുന്നുണ്ടെങ്കിലും കോട്ടവാതിൽ തകർക്കാൻ സാധിക്കാത്തതിനാൽ തെങ്ങിൻതടിയോ മരത്തടിയോ എന്തൊക്കെയോ എടുത്തുകൊണ്ട് വരുന്നു. എന്നിട്ടും സാധിക്കാത്തതിനാൽ കോട്ടവാതിൽ തുറന്നു കൊടുക്കുന്നു. ആരെയാണ് ഇവിടെ ഡയറക്ടർ പറ്റിക്കാൻ നോക്കുന്നത്? ഈ ഡയറക്ടറുടെ ആംഗിളിലൂടെ മാത്രമല്ല ആളുകൾ ചരിത്ര സിനിമ കാണുന്നതെന്ന് എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ പടം ഇത്ര നിരാശയാകുമായിരുന്നില്ല എന്ന് തോന്നുന്നു. KGFനെ പിടിച്ചു കെട്ടാനായി ഏട്ടനും പിള്ളേരും എത്തിച്ച മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം ഒരു പ്രണയപ്പകയിൽ അകാലത്തിൽ പുലഞ്ഞ ചെറുപ്പക്കാരനായ യുവാവിൻ്റെ ദാരുണ അന്ത്യത്തിൽ അവസാനിക്കുകയാണ്. ചരിത്രത്തിൽ ഒരു സ്വാതന്ത്ര്യസമര സേനാനിയായി അറിയപ്പെട്ടിരുന്ന കുഞ്ഞാലിയെ പ്രണയപ്പകയിൽ ഒടുങ്ങിയ ദുരന്ത നായകനാക്കിയ പ്രിയദർശന് 3 national awards 3 state awards മാത്രം കൊടുത്താൽ പോരാ, ഓസ്കാർ തന്നെ കൊടുക്കണമെന്നാണ് പ്രേക്ഷകരുടെ പ്രതികരണം. കുഞ്ഞാലി മരക്കാർ ചരിത്രത്തിൽ മരിച്ചതും പിന്മുറക്കാരൊന്നും ഇവിടെ ഇല്ലാത്തതും പ്രിയദർശൻ്റെ ഭാഗ്യം. ഇല്ലെങ്കിൽ ഈ പ്രണയപ്പകയുടെ രക്തസാക്ഷിയായി സിനിമയുടെ ഡയറക്ടർ തന്നെ ചിലപ്പോൾ മാറിപ്പോയേനെ.